റിമിട്ടോമി വെച്ച സിനിമാറ്റിക് ഡാൻസും ഗാനമേളയും ഒന്നിച്ച് നടക്കുമെന്ന് പറയുന്നുണ്ട്. എന്താ ചെയ്യേണ്ടത്? ഒട്ടത്തിനെ കാണാൻ ബാക്കിയുള്ള പിള്ളേർക്കൊക്കെ വരാം. ഒരു കാര്യം ചെയ്യൂ, ഞാനിവിടെ കുറച്ച് പിള്ളേരെ ഇൻ്റർവ്യൂ ചെയ്തിട്ട് അവരുടെ കഴിവുകൾ നല്ലതാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഓക്കെ ഓക്കെ ഓ ഓക്കെ ഓക്കെ ശരി. നമസ്കാരം നമസ്കാരം നമസ്കാരം. നിങ്ങളൊക്കെ ആരാ മനസ്സിലായില്ല? ഞാൻ സുമുഖൻ. ആ ഞാൻ സുന്ദരൻ. ആണല്ലേ, സുന്ദരൻ കണ്ടാച്ചാലും മതി. ഏതായാലും നിങ്ങൾ എന്താ, നിങ്ങൾ വല്ല കൊട്ടേഷൻ പാർട്ടിക്കാരോ? ഞങ്ങൾ മിമിക്രി ആർട്ടിസ്റ്റുകളാണ്. അയ്യോ, നിങ്ങൾ രണ്ടുപേരും മിമിക്രി ആർട്ടിസ്റ്റാണോ? അതെ. പൊന്ന് സാറേ, ഞങ്ങൾക്ക് ഇത് ഇത്ര വർഷമായിട്ട് ഞങ്ങൾ ഗൾഫിൽ പോയിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ സൂട്ടൊക്കെ ഇട്ട് വന്നിരിക്കുകയാണ്. അയ്യോ, അതിന് ഇപ്പോഴും പോകുന്ന ഉറപ്പായിട്ടില്ല. ഞാൻ നിങ്ങളെ ഇന്റർവ്യൂ ചെയ്യണം, നിങ്ങളുടെ പരിപാടി എനിക്ക് ഇഷ്ടപ്പെടണം, അത് കഴിഞ്ഞിട്ട് വേണം നിങ്ങളെ കൊണ്ട് ഞാൻ അങ്ങോട്ട് പോകാൻ. ഇപ്പോഴേ കല്യാണത്തിന് ഒരുക്കി നിൽക്കുന്ന പോലെ ഒരുക്കി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. കുഴപ്പമില്ല സാർ, ഞങ്ങൾ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള മിമിക്രി ആർട്ടിസ്റ്റുകളാണ്. വെറൈറ്റി ഉള്ള പരിപാടികളാണ് ഞങ്ങൾക്ക് ഗൾഫിൽ ആവശ്യം. ഞങ്ങൾ വെറൈറ്റിയാണ്. അതെ, ഞങ്ങൾ ഭയങ്കര വെറൈറ്റിയാണ്. ആണ്, നിങ്ങൾ ജനിച്ചത് തന്നെ ഒരു വെറൈറ്റി ആണല്ലോ. അതെ അതെ അതെ. അപ്പൊ ഗൾഫിൽ ഒരുപാട് പരിപാടികൾ വന്നു പോകുന്നുണ്ട്. ഇതിനകത്ത് വെറൈറ്റി ആയിട്ട് ചെയ്തെങ്കിൽ മാത്രം നമുക്ക് അവിടെ കൈയടി മേടിക്കാൻ പറ്റുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞ വെറൈറ്റിയാണ്, ഞങ്ങൾ ഭയങ്കര വെറൈറ്റിയാണ്. അല്ലെ, കൈയടിക്കുമ്പോ തലയടേ പോവും. ആ, അപ്പൊ ഒരു കാര്യം ചെയ്യ്, നമുക്ക് പറഞ്ഞ സമയങ്ങളുണ്ട്. മാലയൊക്കെ കണ്ടല്ലോ. ആ കണ്ടു. ഒരുപാട് പേരെ ഗൾഫിൽ കൊണ്ടുപോയിട്ടുള്ള ഒരു അച്ചായനാണ് ഞാൻ. ആ ബഹുമാനം എന്നോടും കാണിക്കണം. അപ്പൊ രണ്ടുപേരും നിങ്ങൾക്ക് അറിയാവുന്ന മിമിക്രിയും പരിപാടികളെ കൊണ്ട് കാണിക്കുക. ഇത് ഞാൻ നിങ്ങളെ ജഡ്ജ് ചെയ്യും. എനിക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളെ കൊണ്ട് ഞാൻ ഗൾഫിലേക്ക് പോകും. ഗൾഫോ? ഗൾഫ്. അല്ലെ, നിങ്ങൾ ഇവിടെ തന്നെ കിടക്കും. അപ്പൊ നിങ്ങളിൽ ആരാ എന്താ ചെയ്യുന്ന? എന്താ ആദ്യം നീ ചെയ്തോ? അല്ല, ആദ്യം നീ ചെയ്യ. അല്ല, സാധാരണ നീ ആണല്ലോ ആദ്യം ചെയ്യാം. നീ ചെയ്യാ, നീ ചെയ്യ, നീ ചെയ്യടാ, എടാ നീ ചെയ്യടാ. ഒരു കാര്യം ചെയ്യ, നിങ്ങൾ ഫിക്സ് ചെയ്യ്, ഞാൻ പോയിട്ട് നാളെ വരാം. സാറേ, ഞങ്ങൾ ചെയ്തോളാം. ഞാൻ അത് ചെയ്യാം. ഞാൻ ചെയ്യാന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അവസാനം ഞാൻ എന്തെങ്കിലും ചെയ്യും. അത് ഇച്ചിരി കടുത്ത കൈയായി പോകും. അത് രണ്ടുപേർക്കും കൊള്ളത്തില്ല കേട്ടോ. ഏതെങ്കിലും ഒരുത്തൻ എന്നാലൊക്കെ കാണിക്കടാ. ഒരു കാര്യം ആദ്യം ഞാൻ ചെയ്യാം. സാറേ, ഞാൻ വളരെ വെറൈറ്റി ആയിട്ടുള്ള മിമിക്രി ആർട്ടിസ്റ്റാണെന്ന് പറഞ്ഞല്ലോ. ആണല്ലേ, ഞാൻ സാധാരണ മിമിക്രി ആർട്ടിസ്റ്റുകളെ പോലെയല്ല. അല്ല, നിനക്ക് നല്ല വണ്ണവും പൊക്കം ഒക്കെ ഉണ്ടല്ലോ. അയ്യോ സാറേ, അതല്ല പറഞ്ഞത്. പിന്നെ സാധാരണ മിമിക്രി ആർട്ടിസ്റ്റുകൾ ഈ സിനിമാ താരങ്ങളെയൊക്കെ അനുകരിക്കുന്ന സമയത്ത് ഞാൻ അനുകരിക്കുന്നത് ഈ സിനിമ പിന്നണി ഗായകരുടെ ശബ്ദമാണ്. അയ്യോ, അതൊരു ഭയങ്കര വെറൈറ്റിയാണ്. അപ്പൊ നീ ആരെയാണ് ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത്? ഞാൻ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് MGR ശബ്ദമാണ്. MGR ശബ്ദമാണ്. ആ, പാട്ട് പാടുന്ന MGR. എടാ, MGR എന്ന് പറഞ്ഞ ഗായകനാണ്, പുള്ളി സിനിമാടനാ. ഏത് സിനിമയാണ് പുള്ളി? പഴയ തമിഴ് സിനിമാ നടൻ. അയ്യോ സാറേ, അത് തമിഴ്നാട്ടിലെ MGR അല്ലേ? ഞാൻ ആ MGR കാര്യമല്ല പറഞ്ഞത്. പിന്നെ ഞാൻ മലയാളത്തിൽ നമ്മുടെ കേരളത്തിലെ MGR കാര്യമാണ് പറഞ്ഞത്. തമിഴ്നാട്ടിലൊരു MGR ഉണ്ട്, പുള്ളിക്ക് വേണ്ടി പാടുന്നത് സുന്ദർരാജനാണ് പഴയ. അതൊക്കെ ഞാനും കേട്ടിട്ടുണ്ട്. നീ പിന്നെ ആരുടെ സൗണ്ടല്ലേ ഈ പാടാൻ പോകുന്നത്? സാറേ, ഞാൻ MGR എന്ന് പറഞ്ഞത് MG രാധാകൃഷ്ണൻ ആണെന്ന് ഉദ്ദേശിച്ചത്. MG രാധാകൃഷ്ണൻ കേരളത്തിലുള്ള ഒരു പാട്ടുകാരൻ. അതുകൊണ്ട് നീ MG രാധാകൃഷ്ണൻ എന്ന് തന്നെ പറയണം. ഞങ്ങളുടെ നാട്ടിലൊക്കെ MG രാധാകൃഷ്ണൻ പുള്ളിയെ വിളിക്കുന്നത്. അത് സാറിന്റെ നാട്ടില്, എന്റെ നാട്ടിൽ MGR എന്നേ മാത്രമേ പറയത്തുള്ളൂ. എന്നാ പിന്നെ കാണിക്കുക, കണ്ടേക്കാം, നോക്കട്ടെ കേട്ടോ. മലയാള ഗാനശാഖയില് ഒത്തിരി ഗാനങ്ങളൊന്നും ഞാൻ സംഗീത സംവിധാനം ചെയ്തിട്ടില്ലെങ്കിൽ തന്നെയും ഞാൻ സംവിധാനം ചെയ്തിട്ടുള്ള ഗാനങ്ങളൊക്കെ തന്നെ സൂപ്പർ ഹിറ്റുകൾ തന്നെയാണ്. ദേവാസുരം എന്ന ചിത്രത്തിനു വേണ്ടി ഞാൻ തന്നെ പാടിയ ഒരു ശ്ലോകം ഇന്ന് നിങ്ങൾക്കായി ഇവിടെ ആലപിക്കുകയാണ്. വന്ദേ മുകുന്ദഹരേ ജയ ശൗരേ സന്താപഹാരി മുരാരേ ദ്വാപരചന്ദ്രിക ചർച്ചിതമാം നിന്റെ ദ്വാരകാപുരിയവിടെ പീലിത്തിളക്കവും കോലക്കുഴൽ പാട്ടും അമ്പാടി പൈക്കളുമെവിടെ ക്രൂരവിഷാദ ശരം കൊണ്ടു നീറുമി നെഞ്ചിലെന്നാത്മപ്രണാമം. കൊള്ളാം 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 കൊള്ളാം. സ്നേഹസ്വരൂപനാം. എടാ ഇത് മൊത്തം സ്നേഹസ്യ തീർത്ഥ മതി. നിന്റെ കുറെ സാധനങ്ങൾ എവിടെ എവിടെ നീ ചോദിച്ചു? ആ സാധനങ്ങളൊന്നും ഇവിടെ ഗൾഫിൽ ഒന്നും കിട്ടത്തില്ല. ഒട്ടകത്തിനൊക്കെ പോകാൻ കണ്ടിട്ടുണ്ടോ? പക്ഷെ വേറെ കാര്യമുണ്ട്, ഇവൻ ഇതിനെ നല്ലപോലെ സൂപ്പറായിട്ട് കാണിക്കുന്ന എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ട്. പിന്നെ ഞാൻ വെറൈറ്റി സംഭവം ചെയ്യുന്നത്, എല്ലാരും വെറൈറ്റിക്ക് ഉണ്ടാകും. ഗൾഫിൽ പോകണമെങ്കിൽ വെറൈറ്റി ആണ് എന്റെ കൂട്ടുകാർ പലരും എന്ന് പറയുന്നത്. പിന്നെ കൈയൊന്നും ചൂണ്ടാതെ നീ ഇതെല്ലാം വിളിക്കുന്ന പോലുണ്ട്. പറ, അതായത് ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നത് തമിഴ് സിനിമാ നടന്മാരുടെ ശബ്ദങ്ങളാണ്. തമിഴാണല്ലോ. ഓക്കെ, അത് ചിലപ്പോൾ അവിടെ ആവശ്യം വരും കേട്ടോ. അപ്പോൾ ഉദാഹരണം, ഇപ്പം ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് കാലാപ്പാനി എന്ന് പറഞ്ഞ പടം ഉണ്ടല്ലോ. കാലാപ്പാനി മലയാളം പടമല്ലേ? മലയാളം എന്ന് പറഞ്ഞാൽ അതിനകത്ത് തമിഴ് നടന്മാർ ഹിന്ദി നടന്മാർ എല്ലാവരും ഉണ്ടല്ലോ അതിനകത്ത്. അപ്പം അതിനകത്ത് പ്രഭു
മലയാളത്തിൽ ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആ സംഭവം ഞാൻ, പക്ഷേ ഒരു ഡയലോഗ് അല്ല, പുള്ളി കുറെ ഡയലോഗ് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഒറ്റ ഡയലോഗ് ഞാൻ പറയാം, അത് നീ ഒരെണ്ണം പറഞ്ഞാൽ മതി. ഓക്കെ ഓക്കെ ഓക്കെ. പ്രിയമുള്ളവരെ നമസ്കാരം. നമുക്ക് പ്രിയ പേഴ്സണേ, എന്നോട് നീണ്ടു നല്ല ആശയെ മലയാള പടത്തിൽ നടിക്കണമെന്ന് അന്താശയി കാളപ്പലി പളവളമേ നിർവേണിച്ച് ഇതിക്ക് ഡയറക്ഷൻ പ്രിയദർശൻ അൻപ സഹോദരൻ മോഹൻലാൽ തിരു കുട്ടീൻ മോഹൻ ഇവർ ഹെൽക്ക് നന്ദി സ്വന്തം ഞാൻ കടമപ്പെട്ടിരിക്കേ. ആനാ ഇതുക്ക് ഇസൈനാണ് ഇലരാജ, എം ജി ശ്രീകുമാർ, ചിത്ര ഇവർ പാടി പാട്ടെന്ന് കേൾപ്പമേ. എനിക്ക് ഈ പാട്ട് വളരെ ഇഷ്ടമായി, നിങ്ങൾക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. നമസ്കാരം. എനിക്ക് നിന്റെ സൗണ്ട് ഇഷ്ടം. ഹലോ പയ്യ കൊള്ളാ കേട്ടോ. ആ അതെ അതെ അതെ, നമ്മൾ അടിക്കാൻ പോകുന്ന പോസ്റ്ററിൽ ഒരു ഒന്നൊന്നര ഏക്കർ സ്ഥലം മാറ്റിയിട്ടേക്കാം, അവന്റെ ഒരു വലിയ ഫോട്ടോ ഇട്ടേക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി നീ എന്ത് ചെയ്യും സാറേ? ഇവൻ ഇതിനേക്കാൾ നല്ലോണം ഇന്നലെ ചെയ്തിരുന്നായിരുന്നു. ഇവൻ ഇന്നലെ ഇതിന് ഇന്നലെ ഇതിനേക്കാൾ നല്ലോണം ചെയ്തതാണ്. എന്നാ നീ എന്തെങ്കിലും ഇന്ന് നന്നായിട്ട് ചെയ്യും. സാറേ എന്റെ അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രശസ്ത പിന്നണിക്കായി ശ്രീ കെ ജി മർക്കടന്റെ ശബ്ദം ഞാൻ ഇരിക്കാം. മർക്കടനും അങ്ങനെ ഗായക മലയാളത്തിൽ ഇല്ല കേട്ടോ. ഉണ്ടെന്ന്. ആരാ? യേശുദാസിന്റെ അതേ ഷർട്ട് ഇട്ടുകൊണ്ട് വന്ന്, അതേ പാന്റ് ഇട്ടുകൊണ്ട് വന്ന്, അതേ വാച്ച് കെട്ടി, അതേ ഷൂ ഇട്ട് വന്നിട്ട് യേശുദാസിന്റെ അല്ലാത്ത ശബ്ദത്തിൽ പാടുന്ന ഒരാൾ. എടാ പുള്ളിയുടെ പേര് മറക്കടൻ എന്നൊന്നും അല്ല, പിന്നെ കെ ജി മാർക്കോസ് അതാ പുള്ളിയുടെ പേര്. അത് സാറിന്റെ നാട്ടില്, എന്റെ നാട്ടിൽ പറയുമ്പോ കെ ജി മറക്കടൻ എന്നേ പറയത്തുള്ളൂ. ഇവന്റെ നാട് ഏതോ ഞങ്ങൾ ഒരു നാട്ടുകാരാ. പാടട്ടോ. പാട് പാട് പാട്. പാൽനില പുഞ്ചിരി തൂകുമാ സുന്ദരി പേരിലും ഹൂറി ഭൂമകൾ പാത്തിമ പാൽനില പുഞ്ചിരി തൂകുമാ സുന്ദരി പേരിലും പോയി നല്ല പാട്ടാ. പിന്നെ ഹലോ, ആ ആ തബലിസ്റ്റിനെ ഋതം പാട് വായിക്കുന്നവനെ കട്ട് ചെയ്തരു കേട്ടോ. വായി തബലയായിട്ടൊരുത്തന് ഇവിടുന്ന് വരുന്നുണ്ട് എടോ. തവളയല്ല, തബലയായിട്ടൊരുത്തം വരുന്നുണ്ടത് കേട്ടോ. ഓക്കെ ഓക്കെ. ഇനി അവൻ കാണിച്ചു, എന്താ അഭിപ്രായം നിന്റെ? അവൻ ഇന്നലെ ഇതിന് നന്നായിട്ട് ചെയ്താണോ? എന്നാ പിന്നെ ഇന്നത്തെ കാര്യത്തിൽ നീ എന്തെങ്കിലും സ്പീഡായിട്ട് പെട്ടെന്ന് ചെയ്യ്. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇപ്പൊ ചെയ്യാൻ പോകുന്നത് തമിഴിലെ സൂപ്പർ ഹിറ്റ് കോമഡിയ ശ്രീ വടിവേലു. വടിവേലു നിനക്കാവുമ്പോ രൂപം കൊണ്ട് കുറച്ചൊക്കെ ഒക്കും. ഒരു കാര്യം ചെയ്, വടിവേലു തന്നെ ചെയ്. ഓക്കെ. കാതൽ കാതൽ എടുത്തി പറയുമോ, മുത്തി തരുവങ്കൽ മുത്തി പറയുമോ, അയ്യാ അയ്യോ അയ്യോ അയ്യാ നന്നായിട്ടുണ്ട്. ഇടയ്ക്കൊരു പട്ടി ഇതൊക്കെ ഇങ്ങനെ നന്നായിട്ടുണ്ട്. പക്ഷേ സാറേ, പക്ഷേ ഇതിനേക്കാൾ നല്ലതോണം ഇവൻ ഇന്നലെ ചെയ്തിരുന്നാന്നെ. അയ്യോ, ഇവരെല്ലാരും നിങ്ങളെ ഇന്റർവ്യൂ ചെയ്യാൻ ഇന്നലെ വന്നാൽ മതിയായിരുന്നു. നിങ്ങൾ രണ്ടുപേരും അല്ല ഇന്നലെ നന്നായിട്ട് ചെയ്തത്, ഇന്നൊന്നും ചെയ്യുന്നില്ല നിങ്ങൾ രണ്ടുപേരും കേട്ടോ. ഒരു കാര്യം ചെയ്യുന്ന, നീ എന്ത് ചെയ്യും? അവന്റെ വെറൈറ്റി എന്ന് പറയുന്നത് കുമാരസംഭവം. നന്നായിരുന്നു കേട്ടോ. അടുത്ത വെറൈറ്റി കുമാരസംഭവം. കുമാരസംഭവം എന്ന് പറയുന്നത് പഴയ മലയാളം പടമല്ലേ, അതിന്റെ ഒന്നും ഇവിടെ വേണ്ട. നോ നോ നോ, പഴയ മലയാള പടമല്ല ഞാൻ പറഞ്ഞത്. പിന്നെ അതായത് പ്രശസ്ത ഹിന്ദി ഗായകൻ കുമാരസംഭവം. എടാ കുമാരസംഭവം അല്ല, പിന്നെ കുമാർ സാനു അതാ പുള്ളിയുടെ പേര്. അത് സാറിന്റെ നാട്ടിൽ, എന്റെ നാട്ടിൽ പറയുമ്പോ കുമാരസംഭവം എന്നേ പറയത്തുള്ളൂ. ഇവന്റെ നാട് ഏതടാ? ഞങ്ങൾ ഒരു നാട്ടുകാരാണ്. ആണോ? എന്താ കുമാരസാനുവിന്റെ ശബ്ദം കേൾപ്പിച്ച്. ചാഹിയും ചായയൊക്കെ നിങ്ങളുടെ രണ്ടുപേരെ കൈ കൈ കൈവിടെ കൈവിടെ ഭാര്യയിലൊടിഞ്ഞു രണ്ടുപേരും കൂടെ വലിച്ചാ. പിന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും പാസ്പോർട്ട് ഉണ്ടോ? നേരത്തെ ഒരു പയ്യൻ പാസ്പോർട്ട് ഇല്ലാതെ വന്നു, അവനെ ഞാൻ പറഞ്ഞു വിട്ടു. സാർ അത് ചോദിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് ഞാൻ ഈ പാസ്പോർട്ട് എപ്പോഴെടുത്ത് കൈ വെച്ചിരിക്കുന്നത്. നിന്റെ പാസ്പോർട്ട് ഉണ്ട്? നിന്റെയിലും ഉണ്ട്. അപ്പൊ എനിക്കാണ് ഇപ്പൊ പാസ്പോർട്ട് ഇല്ലാത്തത്. നമുക്ക് ഇല്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തോളാം. നീ എന്നാ ചെയ്യാൻ പോണേ? ഞാൻ വെറൈറ്റി ആയിട്ട് വേറെ സാധനമാണ്. അതായത് തമിഴ് സിനിമയിലെ ഡയലോഗ് കൊണ്ട് അമ്മാനം ആടുന്ന ശ്രീ വിജയകാന്ത്. ആണോ? വിജയരാഘവൻ തമിഴിലുണ്ടോ? വിജയരാഘവൻ അല്ലെന്ന്. പിന്നെ വിജയകാന്ത്. വിജയകാന്ത് തെളിച്ച് പറയണ്ടേ? കാണിക്കന്നല്ലേ. കാണിക്കാം, കാണിക്ക്. ഗുരു തീർന്നതിലും
വീട്ടിൽ വെച്ച് മുസ്കരി ദൗസ്യം മര്യാദ അന്നാ ഉനക്കിന് തകതയില്ല ഡേ ഇന്നക്കിന്ന നാളും തരുമല്ല എൻ തങ്കച്ചിരുന്ന നാള് ഇന്നക്കിന്ന് പൊണ്ണു കേക്കറിയ ഡേ തമിഴ്ല എനിക്ക് പിടിക്കാത്ത വാർത്ത മുന്നിപ്പ് കൊള്ളാം. ഒരു കാര്യം ചെയ്യട്ടോ, എനിക്ക് ചെറിയൊരു ഡിസ്കഷൻ ഇതേമായിട്ട് ചെയ്യണം. മോൻ ഒരു സെക്കൻഡ് അങ്ങോട്ട് ആ മാങ്ങ കണ്ടോ, മോള് മാങ്ങ പോലൊരു സാധനം കണ്ടേ, ബൾബാ അത് കേട്ടോ. പിന്നെ നിന്നെ ഞാൻ കൊണ്ടുപോവാ, പക്ഷെ അവനാ കുറച്ചുകൂടെ നല്ലത്, നീ കാണാൻ നല്ലത്, അവൻ കാണാൻ നല്ലത്. പക്ഷെ ഇപ്പൊ ചെയ്യാവുന്ന ഒരു കാര്യം വെച്ചാൽ ഒരു 50,000 രൂപ തന്നാൽ നിന്നെ കൊണ്ടുപോവാ. അയ്യോ അങ്ങനെ പറയല്ലേ, 5 പൈസ ഇല്ല. എടാ 5 പൈസ വേണ്ട എനിക്ക്, ഒരു 50,000 തന്നാൽ നീ നാളെ ഗൾഫ് ഒട്ടകം ഈന്തപ്പഴം കണ്ടിട്ടുണ്ടോ നീ? ഇല്ല ഇല്ല. ഈന്തപ്പഴത്തിന്റെ കൊല കാണണ്ടേ? അയ്യോ പെട്രോളിന്റെ കിണർ കാണണ്ടേ? ഒരു 50,000 രൂപ തന്നാ കൊണ്ടുപോവാ. അയ്യോ എന്റെ പോലും സാറേ, 50,000 രൂപ എന്റെ ഇല്ല. അങ്ങനെ പറഞ്ഞാൽ ബുദ്ധിമുട്ടാവും. അപ്പൊ 50,000 രൂപ തന്നാൽ എനിക്ക് ഗൾഫിൽ പോകാൻ പറ്റത്തുള്ളൂ. അതൊക്കെ അത്ര ഉള്ളൂ. 50,000 രൂപ ഞാൻ തരണം അല്ലേ? പിന്നെ അല്ല കൊണ്ടുപോവില്ല, ഞാൻ തരാം. 50,000 രൂപ എന്തോരൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. മോനെ നീങ്ങൊന്ന്, നിനക്ക് പാസ്പോർട്ട് സാധനങ്ങളൊക്കെ ഉണ്ടോ? പിന്നെ സാറത് നേരത്തെ ചോദിക്കുമെന്ന് അറിയാവുന്നോണ്ട് ഞാൻ ഇതെടുത്ത് കൈ വെച്ചിരിക്കല്ലേ. നീയാടാ ഗൾഫിൽ പോകാൻ പറ്റും എടുക്കനെ. ഇതാണോ പാസ്പോർട്ട്? അതെ ഇത് തന്നെയാണ് പാസ്പോർട്ട്. ഇത് തന്നെയാണല്ലോ പാസ്പോർട്ട്. എടാ മരക്കഴുതേ, നീയാണോ ഗൾഫിൽ പോകാൻ വേണ്ടി വന്നിരിക്കുന്നത്? അതെ. ഇതിന്റെ പേര് പാസ്പോർട്ട് എന്നല്ല, പിന്നെ ഇതാണ് റേഷൻ കാർഡ്. അത് സാറിന്റെ നാട്ടില്, എന്റെ നാട്ടിൽ ഇതിന് പാസ്പോർട്ട് എന്നാ പറയുന്നത്? എടാ ഇവന്റെ നാട് ഏതാ? അവനെ ഇവന് ഭ്രാന്തുണ്ടോ? എനിക്കറിയാമേ. എവിടുന്നെങ്കിലും തപ്പി പെറുക്കി എടുത്ത് ഒരു 50,000 തന്നാ കൊണ്ടുപോവാ. നിന്നെ തന്നെ കൊണ്ടുപോകണം തീരുമാനിച്ചില്ല, അപ്പാണ് 5 പേരും കൂടെ കൊണ്ടുപോകണം പറയണത്. ഭ്രാന്ത, നിങ്ങളെ രണ്ടുപേരെ ഏതായാലും എനിക്ക് ഇനി ട്രിപ്പ് കൊണ്ടുപോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, നിങ്ങൾ എന്നെ ഒരു ട്രിപ്പ് കൊണ്ടുപോകണം. എങ്ങോട്ട്? മെഡിക്കൽ കോളേജിലേക്ക്. എന്നാ എടുത്തോ?